സംസ്ഥാനത്ത് ബീവറേജസ് കോർപ്പറേഷൻ്റെ വെയർഹൗസുകളുടെ മേൽ എക്സൈസിൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്നു. പുതുതായി തുടങ്ങുന്ന 17 വെയർഹൗസുകളുടെ മേൽനോട്ടത്തിന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നതിന് നികുതി വകുപ്പ് എതിർത്തിരിക്കുകയാണ്. അധിക തസ്തിക സൃഷ്ടിക്കുന്നത് സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നാണ് നികുതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിലപാട്. തിരുവല്ലയിൽ വ്യാജ മദ്യ ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സെക്കൻഡ്സ് മദ്യത്തിന് നിർമ്മാണ വിതരണത്തിന് ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി എക്സൈസിനെ ബോധ്യപ്പെട്ടതാണ്. ഇതിന്മേലുള്ള അന്വേഷണം ഇതര സംസ്ഥാന ലോബികളിലേക്കും എത്തിയ സാഹചര്യത്തിലാണ് ഡിസ്റ്റിലറികളിൽ നിന്നെത്തുന്ന മദ്യം സൂക്ഷിക്കുന്ന വെയർഹൗസുകൾക്ക് മേൽ എക്സൈസിൻ്റെ നിയന്ത്രണം ഉറപ്പാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് എക്സൈസ് കമ്മീഷണർ ഒന്നിലേറെ തവണ സർക്കാരിന് കത്തയച്ചു. എന്നാൽ ആവശ്യത്തോടെ സർക്കാർ മുഖം തിരിക്കുകയായിരുന്നു. ബൊക്കയുടെ സുരക്ഷയുടെ ചിലവുകൾ വഹിക്കുന്നത് ബീവറേജസ് കോർപ്പറേഷനാണ്. ഇതിൽ സർക്കാരിന് അധിക ബാധ്യത ഉണ്ടാകുന്നില്ല. എന്നാൽ നികുതി സെക്രട്ടറിയുടെ ശുപാർശ 17 വെയർഹൗസുകളിലും നിരീക്ഷണ ക്യാമറയും കാവലിലെ ജീവനക്കാരും മാത്രം മതിയെന്നാണ്. യഥാർത്ഥ ലൈസൻസുകൾക്ക് തന്നെയാണോ മദ്യം വിതരണം ചെയ്യുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വെയർഹൗസുകളിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ടോം തോമസ് പൂച്ചാലിൽ നൽകിയ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി അബ്കാരി നിയമം അനുശാസിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ സർക്കാരിനോട് ഉത്തരവിട്ടിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ, ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. 1983 അബ്കാരി ആക്ട് 13(9)(a) പ്രകാരം വെയർഹൗസുകളുടെ മേൽനോട്ട ചുമതല എക്സൈസിനുള്ളതാണ്. പെർമിറ്റുകൾ യഥാവിധം പരിശോധിച്ച് മദ്യം വിതരണം ചെയ്തില്ലെങ്കിൽ മദ്യ ദുരന്ത സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഡിസ്റ്റിലറികളിൽ നിന്ന് മദ്യം ഉൾപ്പെടെ എക്സൈസിന്റെ ഗുണമേന്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകരായ സാന്ദ്ര ടോം, PT സജീഷ് എന്നിവർ മുഖേനയാണ് ഹൈക്കോടതി സമീപിച്ചത്.